രണ്ടാം ഭാഗത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർ ചിത്രത്തിൻ്റെതായി പുറത്തു വരുന്ന അപ്ഡേറ്റുകളെല്ലാം വളരെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് പ്രമോഷൻ തിരക്കുകളിലാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ ചിത്രത്തിലേറെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളിലൊന്ന് കാർത്തി അവതരിപ്പിച്ച വന്ധ്യദേവനായിരുന്നു നിരവധി ആരാധകരാണ് വന്ധ്യദേവൻ ഈ കഥാപാത്രത്തിനുള്ളത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് ചിത്രത്തിന്റെ അണിയറ വീഡിയോ പുറത്തുവിട്ടിരുന്നു കാർത്തി എങ്ങനെയാണ് വന്ധ്യദേവനായി മാറുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് കാർത്തി സംസാരിക്കുന്നതും കാർത്തിയുടെ വസ്ത്രങ്ങൾ ഒരുക്കുന്നതും ആഭരണങ്ങളുമെല്ലാം വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് ഞാൻ ഈ വേഷം ധരിച്ച് ലൊക്കേഷനിൽ പോയിരുന്നൊരു സീൻ ചെയ്താൽ ആ സീൻ വലിയൊരു ഗ്രൗണ്ടിങ് ആണ് തരുന്നതെന്നും ഈ വീഡിയോയിൽ കാർത്തി പറയുന്നുണ്ട് സിനിമയ്ക്കായി എടുത്ത ടെസ്റ്റ് ലുക്കിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് രണ്ടാം ഭാഗത്തിന്റെ അണിയറ വീഡിയോകൾ മുൻപും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു ജയന്തിവി കാർത്തി ജയറാം വിക്രം എന്നിവരെല്ലാം ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരുന്നു മുൻപ് പുറത്തു വന്ന വീഡിയോയിൽ ഉണ്ടായിരുന്നത് രണ്ടാം ഭാഗത്തിന്റെ കഥയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ് മുൻപ് ലൈക്ക പ്രൊഡക്ഷൻസ് പങ്കുവച്ചത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ഭാഗങ്ങളും ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു ജയന്തിവി പൊന്നിയൻ സെൽവനെ കുറിച്ച് പറയുന്നെടുത്തു നിന്നാണ് ഈ വീഡിയോ ആരംഭിച്ചത് പി എസ് വണ്ണിന്റെ അവസാനത്തോടെ തനിക്കും സംഘത്തിനും നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷം തന്റെ കഥാപാത്രം മരിച്ചിരിക്കാമെന്നാണ് ജയന്തിവി ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് മനോഹരമായ ഒരു പ്രണയം അതിലുണ്ട് പക്ഷെ ആ പ്രണയം തന്നെ പിന്നീട് വില്ലനായി മാറുകയാണ് സിനിമയിലെന്ന് വിക്രം പറയുന്നു ആദിത്യ കരികാലൻ എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ വിക്രം എത്തുന്നത് ഐശ്വര്യ റായി അവതരിപ്പിക്കുന്ന നന്ദിനി എന്ന കഥാപാത്രത്തെ ഭ്രാന്തമായി പ്രണയിക്കുന്ന ആൾ കൂടിയാണ് ആദിത്യ കരികാലൻ പൊന്നിയൻസെൽവന്റെ ആദ്യഭാഗത്തിൽ വിക്രം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം തിയേറ്ററുകളിൽ വൻ കയ്യടിയായിരുന്നു ഐശ്വര്യറായി ഈ ചിത്രത്തിൽ ഇരട്ട വേഷത്തിലാണ് എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് പൊന്നിയൻസെൽവന്റെ ആദ്യഭാഗം ലോകമെമ്പാടും അഞ്ഞൂറ് കോടിയിലധികമാണ് കളക്ഷൻ നേടിയത് ബോക്സ് ഓഫീസ് വിജയത്തിനൊപ്പം മികച്ച നിരൂപക പ്രശംസയും ചിത്രം നേടി ദൃശ്യങ്ങൾ പാട്ടുകൾ പശ്ചാത്തല സംഗീതം അങ്ങനെ എല്ലാം കൊണ്ടും ഏറെ മുന്നിലായിരുന്നു ചിത്രം നാളുകൾക്ക് ശേഷം ഐശ്വര്യ റായുടെ ബിഗ് സ്ക്രീനിലേക്കുള്ള മടങ്ങി മടങ്ങിവരവ് കൂടിയായിരുന്നു പൊന്നിയൻ സെൽവൻ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഏപ്രിൽ അഞ്ചിന് ചെന്നൈയിൽ നടക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് റിലീസിനോടനുബന്ധിച്ച് വലിയ പ്രമോഷൻ പരിപാടികളാണ് അണിയറ പ്രവർത്തകർ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മണിരത്നം സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് തിയേറ്ററുകളിൽ എത്തുക കെ കൃഷ്ണമൂർത്തിയുടെ പൊന്നിയൻ സെൽവൻ എന്ന വിഖ്യാത നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് രണ്ടാം ഭാഗത്തിലെ ആദ്യ ഗാനം അകമലർ ഉടൻ തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിടും മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ തുടങ്ങി വിവിധ ഭാഷകളിലായാണ് ചിത്രം എത്തുക എ ആർ റഹ്മാനാണ് ചിത്രത്തിനായി സംഗീതം ഒരുക്കിയിരിക്കുന്നത്